ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ എല്ലാവരുടെയും പ്രാർത്ഥന ഒരുപോലെയല്ല. ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്ക് അവരവരുടെ സാഹചര്യമനുസരിച്ച് വ്യത്യാസങ്ങളുണ്ട്. പരീശൻ പ്രാർത്ഥിക്കുവാനായിട്ട് ചെല്ലുമ്പോൾ യാതൊരു ഭാവഭേദവും ഇല്ലാതെയാണ് പ്രാർത്ഥിക്കുന്നത്. പരീശൻ തന്നെ തന്നെ ഉപമിക്കുകയാണ്. അവരനെ നോക്കുമ്പോൾ തനിക്കെന്തോ ശ്രേഷ്ഠതയുണ്ടെന്ന് പറയുകയാണ്. പക്ഷെ മറ്റൊരുവൻ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, അവന് സ്വർഗത്തിലേക്ക് പോലും നോക്കുവാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ ഒരേ സ്ഥലത്ത് നടത്തുന്ന രണ്ട് പ്രാർത്ഥന, അതാ ഞാൻ പറഞ്ഞു, സാധാരണ പ്രാർത്ഥനയുമുണ്ട്, ശരിക്കും സങ്കടങ്ങളിൽ നിന്നുയരുന്ന പ്രാർത്ഥനയുണ്ട്. ഒരു മറുപടി കിട്ടിയേ പറ്റൂ, ദൈവം എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ, ദൈവം ഒരു മറുപടി അയക്കാതെ മറ്റൊരു പോം വഴിയില്ല, അങ്ങനെയുള്ള ചില പ്രാർത്ഥനകൾ. എൻ്റെ പ്രിയരെ, അതിന് ഉത്തരമുറപ്പാ. ദൈവദിനത്തെ നമ്മൾ അങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. അപ്പോൾ കരച്ചില സങ്കടത്തിൽ നിന്ന്, അത് കേവലം കരച്ചിൽ മാത്രമാണെന്ന് ചിന്തിക്കരുത്. അടുത്ത ഭാഗത്ത് പറയുന്നത്, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. അപ്പോൾ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടത്തോടെ കരയുന്നത് പരിതപിക്കുകയല്ല, പരാതി പറയുകയല്ല, പ്രാർത്ഥനയിലാണ്. പ്രാർത്ഥനയിൽ സങ്കടപ്പെടുന്നവരുണ്ടോ? അല്പം കൂടെ പറഞ്ഞാൽ സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്നവരുണ്ടോ? മറുപടി ഉറപ്പാ, ഉത്തരം ലഭ്യമായിരിക്കും. ഈ സങ്കടങ്ങളെ നമുക്ക് പല പേരുകളിൽ വിളിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ യോസഫിൻ്റെ സങ്കടം പ്രാണസങ്കടമെന്നാണ് വായിക്കുന്നത്. യോസഫിൻ്റെ പ്രാണസങ്കടം. യോബിൻ്റെ പുസ്തകത്തിലേക്കൊക്കെ വരുമ്പോൾ കൊടിയ സങ്കടമെന്നാണ് പറയുന്നത്. എൻ്റെ സങ്കടം കൊടിയതാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം പ്രാണസങ്കടം, കൊടിയ സങ്കടം. അവിടെ യോബ് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ സങ്കടം പറയുന്നത് മനുഷ്യനോടോ? നിങ്ങൾക്ക് പ്രാണസങ്കടമുണ്ടെങ്കിലും കൊടിയ സങ്കടമുണ്ടെങ്കിലും കർത്താവിനോട് പറഞ്ഞു തുടങ്ങ, കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കും. വീണ്ടും ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു, ഞാൻ എൻ്റെ കഷ്ടത അവനെ ബോധിപ്പിക്കുന്നു. അതിൻ്റെ തീവ്രത, അതിൻ്റെ വലിപ്പം, അതിൻ്റെ ആവശ്യകത ഞാൻ എൻ്റെ ദൈവത്തെ ബോധിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ട് പറയാം, ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക്, ഇങ്ങനെയുള്ള സങ്കടയാചനകൾക്ക്, ഇങ്ങനെയുള്ള നിലവിളികൾക്ക് ദൈവസന്നിധിയിൽ ഉറപ്പായും ഉത്തരം ഉണ്ട്, ഉറപ്പായും മറുപടികളുണ്ട്. അതുകൊണ്ട് കേൾക്കാൻ ആരുമില്ല എന്നോർത്ത് വ്യസനിക്കേണ്ട, അറിയാൻ ആരുമില്ല എന്നോർത്ത് വ്യാകുലപ്പെടേണ്ട, ഞാൻ എന്ത് ചെയ്യുമെന്നോർത്ത് നിരാശപ്പെടേണ്ട. നമ്മൾ പാടുന്നൊരു പാട്ടുണ്ടല്ലോ, എല്ലാം യേശുവോട് ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. ഉറപ്പാ കേട്ടോ, ധൈര്യപ്പെടുക, എല്ലാറ്റിനും ഒരു മറുപടിയുണ്ട്. എന്നും സങ്കടങ്ങളല്ല, ആ സങ്കട ദേശത്ത് ദൈവം തന്നെ വളർത്തും, ദൈവം തന്നെ വർദ്ധിപ്പിക്കും. നമ്മൾ അങ്ങനെ ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്, സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു. സങ്കടദേശം, സങ്കടങ്ങളുടെ കാലം, അത് നമ്മൾ നിലം വരെ കുനിഞ്ഞ് പൊടിയോട് ചേരുന്നതല്ല. സങ്കടദേശത്ത് ഒരു വർദ്ധനവ്, ഒരു ഉയർച്ചയുണ്ട്, ഒരു മറുപടിയുണ്ട്. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, മനുഷ്യന് മനസ്സിലാകാത്തതും പറയാൻ കഴിയാത്തതുമായ സങ്കടങ്ങളും സംഘർഷങ്ങളും ഞങ്ങളുടെ അകത്തുണ്ട്.
പക്ഷെ മറുപടികളും ഉത്തരങ്ങളും ഞങ്ങൾക്ക് വേണം കർത്താവേ. അതിൻ്റെ മേലൊരു ദൈവപ്രവൃത്തിയെ ഞങ്ങൾക്ക് കാണണം. ഞങ്ങളുടെ സങ്കടത്തിൽ കഴിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണമേ. ഹല്ലേലൂയ. സങ്കടദേശങ്ങളിൽ ദൈവം ഞങ്ങളെ ഓർക്കണമേ. കർത്താവ് അത് ചെയ്യുന്നതിന് നന്ദി. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.